ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആമസോണിൽ സമ്മർ സീസൺ എൻഡ് സെയിൽ നടക്കുന്നുണ്ട്, June 19th. അപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്തുള്ളവർക്ക് എന്ന് വെച്ചാൽ ആമസോണിൽ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ 1 ഇയറിന് എടുക്കാൻ പറ്റും, 6 മന്ത്സിന് എടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കണവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്ക് June 18th എന്ന് വെച്ചാൽ ഒരു ദിവസം മുന്നേ നമുക്ക് സെയിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ സമ്മർ സീസണിൻ്റെ എൻഡ് സെയിലാണ്. അപ്പോൾ നമ്മുടെ വാർഡ്രോബിലുള്ള എല്ലാ ഐറ്റംസ് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം നമ്മൾ മേടിച്ചിരിക്കുന്നത് കൂടുതൽ ചിക്കൻകാരി വർക്ക്, അത് ലോ റേഞ്ച് തൊട്ട് 1200 ആ ഒരു റേഞ്ച് വരെ. അപ്പോൾ സിംഗിൾ വരുന്നുണ്ട്, 2 പീസ് വരുന്നുണ്ട്, 3 പീസ് സെറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അമേസിങ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഞാനും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അത്ര എക്സൈറ്റഡ് ആണ്. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതും ആമസോണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഓൾറെഡി വീഡിയോ വന്ന് കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവില്ല, കുറേ നാൾ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇതും നല്ലൊരു രാജധാനി ബ്രാൻഡിൻ്റെ ആണ്, നല്ല മെറ്റീരിയൽ വൈസും കോട്ടൻ്റെ നല്ല സൂപ്പർ 3 പീസ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ കളക്ഷൻ വെച്ച് തുടങ്ങാം. ആദ്യത്തെ നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സ്ട്രെയിറ്റ് കുർത്തയാണ്. ഫുൾ മിഷിൻ എംബ്രോയിഡറി വർക്കാണ്. ഇത് ചിക്കൻകാരി വർക്കെന്നും പറയും, മിഷിൻ എംബ്രോയിഡറി വർക്കെന്നും പറയും. അതേപോലെ ഇതിൽ ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ, യോക്ക് പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ബട്ടൻ്റെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ തുണിയോട് കൂടിയിട്ടുള്ള ബട്ടൻ്റെ വർക്കാണ് വന്നിരിക്കുന്നത്. നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ റൗണ്ട് നെക്കാണ്, ചെറിയ ഒരു കട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഫുൾ സെയിം ആ ഒരു വർക്കോട് കൂടി തന്നെയാണ്. എന്ന് വെച്ചാൽ ആദ്യം ഫ്രണ്ട് പോർഷനിൽ വർക്ക്, ബാക്ക് സൈഡ് പ്ലെയിൻ അങ്ങനെയല്ല കേട്ടോ. ഇത് ഫുൾ ബാക്ക് ആൻഡ് ഫ്രണ്ട് ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ്. ഇനി ഇതിൻ്റെ അടി പോർഷൻ നോക്കുകയാണെങ്കിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതാ ഇങ്ങനെ കട്ട് വർക്ക് വന്നിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ മാത്രമല്ല, ബാക്ക് സൈഡും സെയിം ആ ഒരു കട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ലൈനിങ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ലൈനിങ് ഇല്ലെങ്കിലും ഇത് സീ ത്രൂ ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നമുക്ക് പിന്നെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ, കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിളാണ് യൂസ് ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു സെയിം ക്ലോത്ത് വെച്ചിട്ട് തന്നെ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് വെച്ച് ആ നൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴല്ലേ നല്ല തിളതിളാന്ന് ഇങ്ങനെ തിളങ്ങും കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് ആണ്. ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതിന് മുന്നത്തെ കുറച്ച് നാൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റെഡ് ഷെയ്ഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫുൾ റെഡ് ഡ്രസ്സായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര കംഫർട്ടബിളാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റേറ്റ് വരുന്നത് 999 rupees ആണ് സിംഗിൾ കുർത്തി. ചിക്കൻകാരിക്കൊക്കെ ഏകദേശം ഒരു 1000 എബോ ആ ഒരു റേഞ്ചിൽ എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നോക്കുക ചിക്കൻകാരിയിൽ തന്നെ കേട്ടോ. അടുത്തത് ചിക്കൻകാരി വർക്കിൽ തന്നെ 2 പീസിൻ്റെ സെറ്റാണ് ഇത് വരുന്നത്. ഇത് അനാർക്കലി മോഡലാണ്, ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് കോട്ടൻ്റെ മെറ്റീരിയൽ, നല്ല സോഫ്റ്റ്, നല്ല ഉടുക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ്. ഇനി ഇതിൻ്റെ യോക്ക് പാർട്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു സ്വീക്വൻസ്, ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഇതേപോലെ എംബ്രോയിഡറി വർക്കാണ്. വൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വന്നിരിക്കാം. ഇതാണ് ഈ ഒരു പോർഷൻ. അനാർക്കലി കുർത്തയാണ്, അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർ ഉണ്ട്. ഇനി ഇതിൻ്റെ അടിവശം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് നോക്കിക്കോ, ഫുൾ കംപ്ലീറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ സ്വീക്വൻസും കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് സ്വീക്വൻസ് ആണ്. ഇനി ഇതിൻ്റെ നെക്ക് നോക്കുകയാണെങ്കിൽ റൗണ്ട് നെക്കാണ്, അതുപോലെ ചെറിയൊരു വി കട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 സെയിം ആ ഒരു അടിയിലത്തെ പോർഷനിൽ വന്നിരിക്കുന്ന വർക്ക് തന്നെ ഈ ഒരു സ്ലീവിലും വന്നിട്ടുണ്ട്. സ്ലീവും നോക്കുകയാണെങ്കിൽ ഇതാ അടിയിലിങ്ങനെ കട്ട് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിളാണ് ഉടുക്കുമ്പോൾ. ഇനി ഇത് വൈറ്റ് ആയതുകൊണ്ട് സീ ത്രൂ ആവുന്ന ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക്, പക്ഷേ സീ ത്രൂ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇന്നറും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ
ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ കൂടിയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇന്നർ എന്ന് പറയുന്നത് നമുക്ക് ഈ യോക്ക് പാർട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഫുൾ അടി വരെയില്ല ഈ ഒരു പോർഷനിൽ. ഫ്രണ്ട് പോർഷനിലും അതുപോലെ ബാക്ക് സൈഡിലും സെയിം ആ ഒരു നമുക്ക് ഇന്നർ കൊടുത്തിട്ടുണ്ട്. കയ്യിലേക്ക് ഇല്ല ഇന്നർ, കൈ പ്ലെയിൻ ആണല്ലോ. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ലാർജ് ആണ്, 40 സൈസ്. ഇതിൽ ഇതാ 40 സൈസ് ലാർജാണ്. പക്ഷേ ഒരു പൊടിക്ക് ലൂസാണ്, എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും അത്ര ലൂസില്ല. ഈ ഒരു പോർഷനിൽ ഒരു പൊടിക്ക് നമുക്കൊന്ന് പിടിക്കാൻ. പിന്നെ ഇത് ഇങ്ങനത്തെ വർക്കൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു ലൂസ് വരുന്നത് നല്ലതല്ലേ. ഇനി ഇതിൻ്റെ കൂടെ ടൂ പീസ് ആണെന്ന് പറഞ്ഞു. ടൂ പീസ് എന്ന് പറയുമ്പോൾ പാൻറ്റ് ഇല്ല കേട്ടോ ഇതിനെ. ഇതിൻ്റെ കൂടെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാൻറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓഫ് വൈറ്റ് കളറും വൈറ്റും ഒക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഇതാ ഫുൾ പ്ലെയിൻ വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. സൈഡിൽ ഗോട്ടാപ്പട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നാല് ചുറ്റും ഇതേപോലെ ഗോട്ടാപ്പട്ടി വർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ദുപ്പട്ടയ്ക്ക് ഇത്തിരി ലെങ്ത്ത് കുറവ് പോലെ തോന്നിയിട്ടാണ്. സാധാരണ കുറച്ചുകൂടിയും ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും നന്നായി തോന്നിയിരുന്നു. പക്ഷെ ഇതിൻ്റെ ടോപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർബ് എന്ന് പറഞ്ഞാൽ സൂപ്പർബ്. ഇനി ഇതിന് എനിക്ക് വന്ന റേറ്റ് 1199 rupees ആണ്. ഇനി അടുത്തത് ചിക്കൻ കറിയിലിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചത് കോട്ടനിലാണ്. അത് കോട്ടൺ മിക്സ്, ഇത് കോട്ടൺ തന്നെയാണ്, ഇത് വേറൊരു തരത്തിലുള്ള കോട്ടൺ. ഇനി അടുത്തെന്ന് പറയുമ്പോൾ മൈ ഫേവറേറ്റ് എന്ന് പറയാം, ചിക്കൻകാരി വർക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം എന്ന് പറയാം. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ 3-piece സെറ്റാണ്. ഇതിൽ ഷിഫോണിൻ്റെ മെറ്റീരിയൽ സ്ട്രേറ്റ് കുർത്തയാണ്. കണ്ടു നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ ഇതിൻ്റെ വർക്ക്, ഇതിൻ്റെ ഫിനിഷിങ്. ഞാൻ ജസ്റ്റ് ഇത് ഇട്ടപ്പോൾ അല്ലേ മൈ ഗോഡ്, ഇതിൻ്റെ എന്താ പറയുക എല്ലാ കളറിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിപ്പോയി. കാരണം അത്രയും കംഫർട്ടബിളാണ്. ചിക്കൻകാരി വർക്കിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ അത് നമുക്കറിയാമോ, ചില ഷിഫോൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു പെരുപ്പെരുപ്പ് അങ്ങനത്തെ സംഭവം, ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരതാ, ഇത്രയ്ക്കുള്ളൂ, അത്രയും സോഫ്റ്റാണ്. ഇനി ഈ ഒരു കുർത്തയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് സ്ട്രേറ്റ് കുർത്തയാണ്. ഇതിൻ്റെ വർക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ്, ഇത് നീഡിൽ വർക്കാണ് കേട്ടോ, ഹാൻഡ് നീഡിൽ വർക്കാണ്, കയ്യോണ്ട് ചെയ്തിട്ടുള്ള ഫുൾ വർക്കാണ്. അത് യോക്പാട്ട് വിട്ടിട്ട് കുറച്ചുകൂടിയും താഴത്തേക്ക് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു വർക്ക് തന്നെ ഈ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഇങ്ങനെ ബാക്ക് സൈഡിൽ പോയിട്ട് ഇവിടെ വരെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നിങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണെന്ന് വിചാരിക്കും, ട്രാൻസ്പെറൻ്റ് ഒന്നല്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആദ്യം പറയട്ടെ. സ്ലീവ് വരുന്നത് 3/4 ആണ്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് സൈഡിലും ഇതേപോലെ നീഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ, ആ ജോയിൻ്റ് ചെയ്ത ആ ഒരു പോർഷനിലും ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ അത്യാവശ്യം വർക്ക്. പിന്നെ ഫുൾ ഓവറോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷനിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ആ ഒരു മുകളിലത്തെ പോർഷനിൽ മാത്രം വർക്കുള്ളൂ, ബാക്ക് സൈഡ് ബാക്കി ഓവറോൾ പ്ലെയിൻ ആണ്. ഇനി ഇത് പ്ലെയിൻ സീ ത്രൂ ആണെന്ന് അങ്ങനെ തോന്നും, പക്ഷേ ഇല്ല. ഇതിൻ്റെ കൂടെ നമുക്ക് ഇന്നർ വരുന്നുണ്ട് കേട്ടോ, സെയിം കളറിൽ തന്നെ നമുക്ക് ഇന്നർ വരുന്നുണ്ട്. ഇതാ കോട്ടൻ്റെ മെറ്റീരിയലാണ്, കണ്ടോ. അതും സൈഡിൽ സ്ലിറ്റ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ അതേപോലെ എന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും അങ്ങനെ വൃത്തികേടായിട്ട് കാണുമൊന്നുമില്ല. നിങ്ങൾക്ക് അതൊരു സൈഡിൽ കാണാൻ പറ്റും. ഡ്രൈ ഹോളിൽ ദ സൈഡ് ഇങ്ങനെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാ പക്ഷേ എനിക്ക് ഇതിൽ എന്ന് വെച്ചാൽ ഈ ഒരു ഇന്നർ ഇട്ടപ്പോൾ ഭയങ്കര ലൂസായിട്ട് തോന്നി. ഈ ഒരു പോർഷനിൽ ഭയങ്കര ലൂസായി. അപ്പോൾ അതൊന്ന് ഓൾട്ടർ ചെയ്തെടുത്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ്. പിന്നെ ചിക്കൻ കാരി വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസൊക്കെ വേണം, എന്നാലാ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് തോന്നുള്ളൂ. ഇതൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ടോപ്പ് പോർഷൻ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. ഇത് മാത്രം എനിക്ക് ഇത്തിരി ലൂസായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ചെറിയ സൈസ് മേടിക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ചെറുതായിട്ട് കിട്ടും. പക്ഷേ ഇത് ചിലപ്പോൾ കുറച്ച് ടൈറ്റായിട്ടിരിക്കും, എന്ന് വെച്ചാൽ മുകളിലത്തെ പോർഷൻ. അതുകൊണ്ട് തന്നെ ഞാനിത് ഓൾട്ടർ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. ഇതിൻ്റെയും സ്റ്റിച്ചിങ് അതുപോലെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ്. എനിക്കിതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇത് കൊടുത്ത കാശ് അത് മുതലാവും, അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ്. ഇനി ഇത് 3-piece ആണെന്ന് പറഞ്ഞു. 3-piece ആണ് ഇതിൻ്റെ
ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. പാൻറ്റില്ല കേട്ടോ, പാൻറ്റ് ഇപ്പം നമുക്ക് ഓഫ് വൈറ്റ് കളർ ഉണ്ടാവും, വൈറ്റ് ഷെയ്ഡൊക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട, ഓ മൈ ഗോഡ്, സൂപ്പർ എന്ന് പറയാം. എന്താ സെയിം ആ ഒരു കളറിൽ ആ ഒരു ക്ലോത്തിൽ അത്രയും കംഫർട്ടബിളാണ്. ഇനി ഇതിൻ്റെ വർക്കും നോക്കുകയാണെങ്കിൽ സെയിം ആ ഒരു നീഡിൽ വർക്ക് തന്നെയാണ്. ചെറിയ ചെറിയ ഇങ്ങനെ ഫ്ലവേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എൻ്റെ പോർഷനിലും ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 2.5 മീറ്ററിനേക്കാളും നീളം കൂടും തോന്നുന്നുണ്ട്. അത്രയധികം നീളം എനിക്ക് തോന്നി കിട്ടോ നല്ല. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ട പോലെ അവിടെ ഒക്കെ എടുക്കും. അങ്ങനെ ഷിഫൺ എന്നൊക്കെ പറയുമ്പോൾ ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ ഒഴുകി വീണ പോലെ അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ. ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മൾ ഇത് ഇട്ട അവിടെ കംഫർട്ടബിളായിട്ട് അവിടെ അങ്ങനെ കിടന്നോളൂ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്, ഒരു 8-9 കളേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഗ്രേ ഷെയ്ഡാണ്, ഇതിലിപ്പോൾ പിങ്ക് വരുന്നുണ്ട്, പൗഡർ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, യെല്ലോ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. എനിക്കിനി പിങ്കും അതുപോലെ പൗഡർ ബ്ലൂ ഷെയ്ഡ് ഇത് രണ്ടും ഇനി മേടിക്കണമെന്നുണ്ട്. കാരണം കുറച്ച കാശ് എന്തായാലും അത് മുതലാവും. പിന്നെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1199 സംതിങ് 200 ഉള്ളിൽ, 200 ഇല്ല എന്ന് തോന്നുന്നു, അതിൻ്റെ ഉള്ളിലായിട്ടുള്ള റേഞ്ചാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇപ്പം സെയിൽ നടക്കുന്നുണ്ടല്ലോ, സമ്മർ എൻഡ് സെയിൽ നടക്കുന്നുണ്ട്. June 19th കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവരാണെങ്കിൽ 18th തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പർച്ചേസ് ചെയ്യാൻ. അത്ര അധികം കളക്ഷൻസ് നമുക്ക് ആമസോണിൽ നോക്കിയാൽ. പിന്നെ ആമസോൺ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഒരു സംഭവം നമ്മൾ പിക്ക് ചെയ്തു, അത് ഫാസ്റ്റ് ഡെലിവറിയാണ്. 2 ഡേയ്സിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ എനിക്ക് ഡെലിവറി ചെയ്ത് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ സൈസിൻ്റെ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെയിം സൈസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ റിട്ടേൺ ആണെങ്കിലോ അത് അതിനേക്കാളും ഈസി, ഒരു ക്വസ്റ്റ്യനും ചോദിക്കില്ല, ഒന്നുമില്ല. നമുക്ക് റിട്ടേൺ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി 2 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മുടെ ബാങ്കിൽ നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് തരുന്നത്. അതായത് ഇതിപ്പോൾ ബാങ്ക് ത്രൂ ആണോ നമ്മൾ ക്യാഷ് ആണോ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് നമ്മുടെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് വരുന്നത് നല്ല ഒരു ദുപ്പട്ട, റെഡ്, ഒരു റെഡല്ല മറൂൺ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ട. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, പക്ഷേ ഇതിന് കുറച്ച് ഫോൾട്ടുകളും ഉണ്ട്, അതും കാണിച്ചു തരാം. ഇത് കോട്ടനിൽ വരുന്നത് ചിക്കൻകാരി എന്ന് വെച്ചാൽ കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. ഈ കാണുന്ന ഫുൾ വർക്ക് കോട്ടൻ്റെ ആണ്, ഇതാ ഫുൾ ഇതേപോലെ വർക്ക് വരുന്നുണ്ട്. ഇതും അത്യാവശ്യം നന്നായിട്ട് ലെങ്ത് ഉണ്ട്, 2.5 മീറ്ററെങ്കിലും ഉണ്ടാവും ഇത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലാണ് ശരിക്കും മനസ്സിലാവുക കണ്ടോ, കൈകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഫുള്ള്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഇനി ഇത് ഞാൻ മേടിക്കാനുള്ള കാര്യം എന്ന് പറയാനായിട്ട് നേരത്തെ ഒരു ഓഫ് വൈറ്റ് കളറ് ഞാൻ ഇതാ ഈ ഒരു അനാർക്കലി കുർത്ത മേടിച്ചില്ലേ, ഇതിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇങ്ങനത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പ്ലെയിനിൽ ഏത് കുർത്തയിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു ദുപ്പട്ട. നമ്മൾ ഒരെണ്ണമൊക്കെ നമ്മുടെ വാർഡ്രോബിൽ എപ്പോഴും ഉണ്ടാവണത് നല്ലതാണ് കേട്ടോ. ഇനി ഇതിൽ എന്താണ് ഫോൾട്ട്? ഫോൾട്ട് എന്ന് പറയാനായിട്ട് ഈ കാണുന്ന തിളക്കം മൊത്തം പേപ്പറാണ് കേട്ടോ. ഇത് ഒറിജിനൽ മിററാണെങ്കിൽ പിന്നെ പറയണ്ട, ഇത് പേപ്പർ മിററായതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു നൂലുകൊണ്ട് ചെയ്തിട്ടുള്ള വർക്കില്ലേ അതൊന്നും അങ്ങനെ പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാം, ഇങ്ങനെ പറിച്ചാൽ ഇങ്ങനെ ഊരി പോരും കേട്ടോ. അങ്ങനത്തെ ഒരു പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കണത് ആ തിളക്കത്തിന് വേണ്ടി മാത്രം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഈ ഒരു ദുപ്പട്ട എന്ന് പറയുമ്പോൾ ബെസ്റ്റായിരിക്കും. കണ്ടാ നല്ല രസമല്ലേ. ഞാൻ മെയിനായിട്ട് ആ ഒരു കുർത്തയ്ക്ക് വേണ്ടി മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 rupees. ഇനി അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് 3-piece സെറ്റാണ്, സ്ട്രേറ്റ് കുർത്തയാണ് വരുന്നത്. ഇത് ചിക്കൻകാരി ഒന്നല്ല കേട്ടോ, ചിക്കൻകാരിയിലത്തെ നമ്മുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. അടുത്തത് 2 സിമ്പിളായിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ തോന്നുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 3-piece ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് കുർത്തയാണ്, നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സ്ട്രേറ്റ് കുർത്ത. ഇതിൻ്റെ റൗണ്ട് നെക്കാണ് വരുന്നത്, അതുപോലെ ചെറിയ ബട്ടൻ്റെ ബട്ടനല്ല പാൻറ്റിൻ്റെ തുണിയോട് കൂടിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് അടി വരെ ഇങ്ങനെ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് പ്ലെയിനാണ് വരുന്നത്.
പിന്നെ 3/4 ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിലും ഇതേപോലെ തന്നെ പ്രിൻറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഫോയിൽ പ്രിൻറ്റ് വർക്ക്, അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറുടെ വർക്കും കൂടി വന്നിട്ടുണ്ട്. പ്രിൻറ്റാണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത്. ഇത് ഗോസ്രിക്കി ബ്രാൻഡ്, ഇതാ ഗോസ്രിക്കി ബ്രാൻഡാണ്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് വർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻ്റർലോക്ക് ഒക്കെ നല്ല പെർഫെക്റ്റ് ഫൈൻ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കേട്ടോ, കണ്ടു. ഇനി ഇതിൻ്റെ 3 പീസ് ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ പലാസോ പെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പലാസോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇതിൽ എൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല അല്ലേ. സൈസ് വരുന്നത് ഇതിൽ ലാർജാണ്. എൻ്റെ സൈസ് ടോപ്പ് പോർഷനൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആണ്. പാൻറ്റ് എനിക്ക് തോന്നി കുറച്ച് ലൂസായിട്ട് തോന്നിയിട്ട്, നല്ല കാലൊക്കെ നല്ല വണ്ണുള്ളവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പലാസോ ആണ്. ഫ്രണ്ട് പോർഷൻ പ്ലെയിൻ ആണ് വരുന്നത്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ആണ്. ഇനി ഇത് ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് അടിവശം വരെ വന്നിരിക്കുന്നത്. ഫോയിൽ പ്രിൻറ്റും അതുപോലെ തന്നെ ഗ്രീൻ്റെ പ്രിൻറ്റാണ്. ഇത് ഈ ഒരു പ്രിൻറ്റ് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ പ്രിൻ്റ് ഒന്നുമില്ല. ചെറുതായിട്ട് പോവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി ഈ ഒരു പ്രിൻറ്റിനെ കുറിച്ച്. പക്ഷേ ശ്രദ്ധിച്ച് വാഷ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. ഇനി ഇതിൻ്റെ ദുപ്പട്ട തേർഡ് പെയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ കൂടെ മൂന്നാമത്തെ ഇതാ ഷിഫോണിൻ്റെ മെറ്റീരിയലിൽ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. സൈഡ് ചുറ്റും ഈ ഒരു പ്രിൻറ്റ് പാച്ച് വർക്ക്, നേവി ബ്ലൂ ഷെയ്ഡിൽ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സെയിം ആ ഒരു പാൻറ്റിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ. ഓവറോൾ 4 ചുറ്റും ഇത് തന്നെയാണ് കേട്ടോ. ഷിഫോണാണ് ഇത് മെറ്റീരിയൽ വരുന്നത്. ഇനി എനിക്ക് ഇതിൽ വന്ന റേറ്റ് 699 rupees ആണ് കേട്ടോ. ഇത് മൂന്നും കൂടിയിട്ട് അപ്പം നല്ല വൃത്തിയല്ലേ. അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ നോക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ഉള്ള ഒരു 3 പീസ് സെറ്റാണ്. ഇതാ ടെർക്വേഷ് കളറാണ് 3 പീസ് സെറ്റ് എന്ന്. ഇതും ഭയങ്കര കംഫർട്ടബിളാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ ചീത്ത പറയില്ല, പറയും ഷെൽമി ചേച്ചി ഇത് കാണിച്ചു തന്നെ അത്രയും നന്നായി. കാരണം അത്രയും നല്ല മെറ്റീരിയലാണിത്. ഇനി ഇതിൻ്റെ ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ പ്രിൻറ്റ് വർക്കാണ്. തുണിയോട് കൂടിയിട്ടുള്ള പ്രിൻറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു വീനെക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു നെക്കാണ് ഇത് വരുന്നത്. അതുപോലെ നെക്കിൻ്റെ ഇവിടെയും ഇതുപോലെ ഡീറ്റെയിലിങ് വന്നിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു വർക്ക് തന്നെയാണ്. സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ബാക്ക് സൈഡും സെയിം ആ ഒരു വർക്ക് തന്നെയാണ്. 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ ഈ ഒരു ആൻഡിലും പാച്ച് വർക്ക് ചെയ്യാനായിട്ട്, ഇതാ പാൻറ്റിൻ്റെ തുണിയോടാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ പാൻറ്റ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. ഇതേപോലെ ഫുൾ വർക്ക് അടി വരെ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിനാണ്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ വരുന്നത് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മൊബൈലൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ട, ദുപ്പട്ടയും ഇതുപോലെ നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ് വരുന്നത്. ഇതാ നല്ല ലെങ്ത് വൈസും നല്ല നീളമുണ്ട്. അതുപോലെ ഈ ഒരു വർക്കാണ് ഓവറോൾ ഫുൾ വന്നിരിക്കുന്നത്. എൻഡിൽ ഇതേപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് എന്ന് പറയാനായിട്ട് ഇതേ തന്നെയാണ്. നല്ല ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു കംഫർട്ടബിൾ മെറ്റീരിയലാണ് കേട്ടോ ഇത് 3 പീസിൻ്റെ. അപ്പോൾ ചിക്കൻകാരി വർക്കിൻ്റെ നമ്മൾ സാധാരണ പെണ്ണുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുർത്തിയാണ് ചിക്കൻകാരി വർക്ക് എന്ന് പറയണത്. എപ്പോഴും ട്രെൻഡിൽ വരുന്ന ഒരു വർക്കാണ് ഈ ഒരു ചിക്കൻകാരി നീഡിൽ വർക്ക് എന്നൊക്കെ പറയണത്. അത് ഏത് കാലത്തും അത് ട്രെൻഡാണ്, ഒരിക്കലും അതിൻ്റെ ട്രെൻഡ് പോവില്ല. പിന്നെ അത് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2-3 പീസിൻ്റെ സെറ്റായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതും നല്ല കംഫർട്ടബിൾ. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിലും ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. ഇത് നല്ല, എന്തായാലും നിങ്ങൾ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ എന്തായാലും തല്ലാൻ വരില്ല. കാരണം
അത്രയും നല്ല പൈസ മുതലാവുന്ന മെറ്റീരിയലാണ് ഇതിൽ. 899 rupees ആണ് കേട്ടോ ഈ ഒരു സെറ്റിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കളക്ഷൻ. അപ്പോൾ ചിക്കൻകാരി വർക്കിൻ്റെ ആ ഒരു ഗ്രേ, അതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാമല്ലോ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. എന്തായാലും മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിട്ടേൺ കൊടുക്കില്ല. അതിൻ്റെ ഒരുപാട് കളേഴ്സ് നിങ്ങൾ മേടിക്കാനാണ് നോക്കുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വാർഡ്രോബിൽ റീഫ്രഷ് ആയിട്ട് ഇനിയും നമ്മൾ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സെയിൽ നടക്കുന്ന സമയമാണ്. June 19th സെയിൽ നടക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മുന്നേ പ്രൈം മെമ്പർഷിപ്പുകാർക്ക് സെയിൽ തുടങ്ങുന്നതായിരിക്കും June 18th. അപ്പം മിസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഈ കളക്ഷൻസൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക്, എന്ന് വെച്ചാൽ ഞാൻ മേടിച്ച എല്ലാത്തിൻ്റെയും ലിങ്ക് പിക്ചർ വിത്ത് പ്രൈസ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ മൈ ഹോൾ സ്റ്റോർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ഒരുമിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഓരോ ലിങ്ക് ആയിട്ട് സെപ്പറേറ്റ് കുത്തേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ ആമസോൺ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.